കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞ് എറണാകുളം ജില്ല വിടരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ഇബ്രാഹിംകുഞ്ഞ് പാണക്കാട് സന്ദർശിച്ചു. ഹൈദരലി തങ്ങൾ, സാദിഖ് അലി തങ്ങൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു സന്ദർശനം. ഷാജഹാൻ ചേരുന്നു വിവരങ്ങളുമായി. ഷാജഹാൻ, എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഉച്ചയോടെയാണ് ഇബ്രാഹിം കുഞ്ഞ് ആദ്യം പാണക്കാട് ഹൈദരലി തങ്ങളെയും പിന്നീട് സാദിഖ് അലി തങ്ങളെയും സന്ദർശിച്ചത്. അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലില്ല എന്നാണ് അദ്ദേഹത്തോട് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് ഈ ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയത് കർശനമായ വ്യവസ്ഥകളോടെയായിരുന്നു. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കൗൺസിലുള്ള ഒരു ഉപാധികളോട് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം മാനിച്ചാണ് ഈ ജാമ്യം നൽകിയത്. മാത്രമല്ല എറണാകുളം ജില്ല വിടരുത് എന്ന് അതിൽ കൃത്യമായി പറഞ്ഞു. ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് പാണക്കാട് എത്തിയത്. പ്രത്യേകിച്ച് കളമശ്ശേരി സീറ്റിന്റെ കാര്യത്തിലാണ് പ്രധാനമായിട്ടും ചർച്ച നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്രാഹിം കുഞ്ഞിനെ നീക്കാൻ, ഇബ്രാഹിം കുഞ്ഞിനെയും ഒപ്പം തന്നെ കമറുദ്ദീനെയും നീക്കാൻ ലീഗ്നേതൃത്വം ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇബ്രാഹിം കുഞ്ഞ് ആണ് ഇബ്രാഹിം കുഞ്ഞ് ചർച്ച നടത്താൻ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മത്സരിക്കാനുള്ള സന്നദ്ധത ഇബ്രാഹിം കുഞ്ഞ് തങ്ങളെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെ മാറ്റുകയാണെങ്കിൽ ചില പേരുകളും ഇബ്രാഹിം കുഞ്ഞ് നിർദ്ദേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിപ്പോൾ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.